1792 March 18 ശ്രീരംഗപട്ടണത്ത് വെച്ച് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവുമായി ഒപ്പുവെച്ച കരാറനുസരിച്ച് ടിപ്പു സുൽത്താൻ കീഴടക്കിയ പ്രദേശങ്ങൾ പലതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. കുരുമുളക്, ഏലം തുടങ്ങിയ കാർഷിക വിളകൾക്ക് പേരുകേട്ട മലബാർ പ്രദേശം അതിൽപ്പെട്ടിരുന്നു. വ്യാപാര കുത്തക മാത്രമല്ല, ഭരണം തന്നെ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. പഴയ നാട്ടുരാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ ചെറുത്തു നിൽക്കാനുള്ള ധീരതയോ സൈന്യബലമോ ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കലാപം നയിക്കാൻ ഒരു രാജകുമാരൻ മാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. യു മീൻ കേരള വർമ്മ പഴശ്ശി, കേരളവർമ്മ പഴശ്ശി തമ്പുരാൻ. പഴശ്ശിയുടെ ആളല്ലേ? പഴശ്ശിയുടെ ആളല്ല, പഴശ്ശി തന്നെ. പഴശ്ശി കേരളവർ. കരയണമെന്ന് തോന്നുന്നെങ്കിൽ കരഞ്ഞോളൂ, എന്നെ ഓർത്തല്ല, ഭാഗ്യം കെട്ട ഈ നാടിനെ ഓർത്ത് ഉറക്കെ കരഞ്ഞോളൂ. വീരസ്വർഗത്തിന്റെ വർണ്ണനകൾ കേട്ട് മോഹിച്ചിട്ടല്ല, ഒരു ദൗത്യം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. ഈ മണ്ണിന്റെ അവകാശികൾ ആരെന്ന് ഇവിടെ എന്റെ ചോര കൊണ്ട് കുറിച്ചിടണം. അതുമാത്രം, അതുമാത്രം മതി. Throw down your weapons and surrender if you value your life. My life is worthless. I value my country's freedom more. കൊല്ലുന്നില്ല, നിന്റെ ചോര വീണാൽ ഈ മണ്ണ് അശുദ്ധമാകും. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. Those are the orders. Stand!
Mr. Chairman. Device! Take him in! Was our enemy, but he was a great man, a great warrior. We honor him. Preserve!